UDF ഭരിക്കുന്ന പെരുമ്പാവൂർ അർബൻ സഹകരണ സംഘത്തിൽ നടന്നത് 150 കോടിയുടെ വൻ കൊള്ളയെന്ന് DYFI. ഭരണസമിതി അംഗങ്ങളും സെക്രട്ടറിയും ചേർന്ന സംഘം ഒരു ആധാരം ഉപയോഗിച്ച് മാത്രം 20-ൽ അധികം അനധികൃത വായ്പകൾ തരപ്പെടുത്തിയതായും DYFI ആരോപിച്ചു. സാമ്പത്തിക തട്ടിപ്പ് ചൂണ്ടിക്കാണിച്ച് സഹകരണ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകുന്നതുൾപ്പെടെയുള്ള നിയമപോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് DYFI. പെരുമ്പാവൂർ അർബൻ സഹകരണ സംഘത്തിൽ തട്ടിപ്പിനിരയായ നിക്ഷേപകർ നെട്ടോട്ടമൂടുന്ന സാഹചര്യത്തിലാണ് UDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി DYFI രംഗത്തെത്തിയിരിക്കുന്നത്. 150 കോടി രൂപയുടെ വൻ വെട്ടിപ്പാണ് ബാങ്കിൽ നടന്നതെന്ന് DYFI ചൂണ്ടിക്കാട്ടി. UDF ഭരണസമിതി അംഗങ്ങളും സെക്രട്ടറിയും ചേർന്ന സംഘം ഒരാധാരം ഉപയോഗിച്ച് മാത്രം 20-ൽ അധികം അനധികൃത വായ്പകൾ തരപ്പെടുത്തിയതായും DYFI ആരോപിച്ചു. സാമ്പത്തിക തട്ടിപ്പ് ചൂണ്ടിക്കാട്ടി സഹകരണ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകുന്നതുൾപ്പെടെ നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് തങ്ങളെന്ന് DYFI എറണാകുളം ജില്ലാ പ്രസിഡന്റ് അനീഷ് എം മാത്യു പറഞ്ഞു. ഒരാധാരം തന്നെ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഉപയോഗിച്ചുകൊണ്ടാണ് 20-ൽ അധികം പേർക്ക് ഇവിടെ ലോൺ കൊടുത്തിരിക്കുന്നത്. ആ ലോൺ കൊടുത്തിരിക്കുന്ന ആളുകളെക്കുറിച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഈ ഭരണസമിതിയുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ള ആളുകളാണ് ഈ ലോൺ കൊടുത്തിരിക്കുന്നത്. ഈ അഴിമതി നടത്തിയിട്ട് ശേഷം ഭരണസമിതിയുടെ ധിക്കാരപരമായിട്ടുള്ള മറുപടി നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഈ ഇവിടെ നിക്ഷേപം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ കൊടിയ അഴിമതി നടത്തിയ ആളുകൾക്കെതിരായിട്ട് DYFI നിയമ പോരാട്ടം ഉൾപ്പെടെ അതിന് നേതൃത്വം കൊടുക്കും. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് DYFI പെരുമ്പാവൂർ അർബൻ സഹകരണ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. 60 വയസ്സ് കഴിഞ്ഞവരാണ് തട്ടിപ്പിനിരയായവരിൽ ഏറെയും. കൂടാതെ അതിഥി തൊഴിലാളികളിൽ നിന്ന് കളക്ഷൻ ഏജന്റുമാർ വഴി പിരിച്ചെടുത്ത ലക്ഷങ്ങളുടെ നിക്ഷേപം മടക്കി നൽകാത്തതും വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.